നമസ്തേ ഓൾ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് നടത്തുന്ന മെഗാ എൽ ഡി സി ക്രാഷ് കോഴ്സിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഗണിതശാസ്ത്രത്തിലെ സംഖ്യകളെ കുറിച്ച് പഠിച്ചു. ഇന്ന് അതിന്റെ ഭാഗം രണ്ടാണ് പഠിക്കുന്നത്. ഇന്ന് അത് വെച്ചിട്ടുള്ള കണക്കുകളാണ് പഠിക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ ടെലിഗ്രാം ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് കുറച്ച് ഫോർമുലാസ് നോക്കാം. അപ്പൊ 1 മുതൽ n വരെയുള്ള എൻ എൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു അല്ലെ. അടുത്തത് 1 മുതൽ n വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. അതേപോലെ തന്നെ 1 മുതൽ n വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ അത് എൻ സ്ക്വയർ. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കൊരു കണക്കിലോട്ട് പോവാം. അപ്പൊ ആദ്യ 100 എണ്ണൽ സംഖ്യകളുടെ തുക എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ അതിന്റെ ഫോർമുല പഠിച്ചു. ഫോർമുല എന്താണ്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു. ഇവിടെ എൻ എന്താണ്? എൻ എന്ന് പറയുന്നത് 100 ആണ് അല്ലെ. എൻ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ അത് ഫോർമുലയിലോട്ട് നമ്മൾ മാറ്റി എഴുതും? 100 × 100 + 1 / 2. അതായത് ഇവിടെ 2 ഉം 100 ഉം കൂടി വെട്ടിപ്പോകുമ്പോൾ 50 × 101. അതായത് 50 × 101 എന്ന് പറയുന്നത് 5050 ആണ്. എന്താണ്? 5050 ആണ്. സപ്പോസ് നമുക്ക് ഈ ഫോർമുല നമുക്ക് അറിയില്ല എന്ന് നോക്കാം. അപ്പൊ ആ സമയത്ത് സം ഓഫ് എൻ കൗണ്ടിങ് നമ്പേഴ്സ്, എൻ കൗണ്ടിങ് നമ്പേഴ്സിന്റെ തുകയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് 100 ആണ് അല്ലെ. അപ്പോ നമ്മൾ എങ്ങനെയാ അത് കൂട്ടുക? 1 + 2 + 3 + 4 എന്ന് കൂട്ടി അങ്ങനെ അങ്ങനെ 97 + 98 + 99 + 100 എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൂട്ടും. അപ്പൊ ഇതെനിക്ക് ഇങ്ങനെയും കൂട്ടാം, എനിക്ക് ഇഷ്ടമുള്ളത് പോലെ കൂട്ടാം. അപ്പൊ ഞാൻ തലതിരിഞ്ഞ് കൂട്ടാൻ പോവാണ്. 1 + 100 2 + 99 3 + 98 എന്ന് ഞാൻ തലതിരിഞ്ഞ് കൂട്ടാൻ പോവാണ്. അങ്ങനെ കൂട്ടുമ്പോൾ 101 എന്ന് പറയുന്ന 100 + 1 = 101. 99 + 2 എന്ന് പറയുന്ന 101. 98 + 3 എന്ന് 101. അങ്ങനെ എനിക്ക് 101 കുറച്ച് പേഴ്സ് കിട്ടും. എനിക്ക് എത്ര പേഴ്സ് കിട്ടും? എനിക്ക് 50 പേഴ്സ്. എത്ര? 50 പേഴ്സ് എനിക്ക് കിട്ടും. 101 × 50 പേഴ്സ് കിട്ടും. അപ്പൊ 50 × 101 മനസ്സിലായ? ഇതേ സാധനം ഇവിടെ വന്നു. 50 × 101 5050. അപ്പൊ നമ്മൾ ഇതിന്റെ ആവറേജ്, അതായത് ഈ ചോദ്യത്തിന് പകരം നമുക്ക് ചോദ്യം വരികയാണ്, സപ്പോസ് തുകയ്ക്ക് പകരം ആവറേജ് എത്ര എന്ന് ചോദിച്ചാൽ, ആവറേജ് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതുക? ആവറേജിന്റെ ഫോർമുല എന്താ? ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എൻ നമുക്കറിയാം 100 ആണ്. സം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു ഇതാണെന്ന് അല്ലെ, 5050 ആണ്. പക്ഷെ ഈ ഫോർമുല നമ്മൾ ഇങ്ങനെയും എഴുതാലോ. എങ്ങനെ? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എൻ. ഇവിടെ ഈ എന്നും എന്നും വെട്ടിപ്പോയപ്പോൾ എന്തായി? എൻ പ്ലസ് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു. അതായത് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ 101 ഡിവൈഡഡ് ബൈ ടു ഈസ് ഇക്വൽ ടു 50.5 അല്ലെ. അപ്പൊ ആദ്യ 50 എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ 100 കണ്ടുപിടിച്ചു. സെയിം രീതി തന്നെയാണ്. നമ്മുടെ ഫോർമുല എന്താണ്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു. എൻ ഇവിടെ എത്രയാണ്? 50 ആണ്. അപ്പൊ 50 × 50 + 1 ഡിവൈഡഡ് ബൈ ടു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ഉം 50 ഉം കൂടി വെട്ടിപ്പോയിട്ട്
ഇരുപത്തഞ്ച് ഇൻറ്റു 51 ഇസ് ഈക്വൽ ടു 1275 അല്ലെ. അപ്പൊ ആൻസർ എ ആണ് ഇവിടുത്തെ ഉത്തരം. സം ഓഫ് എൻ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് നമ്മൾ ഫോർമുല ഇല്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതായത് ഇവിടെ എൻ എന്ന് പറയുന്നത് 50 ആണ് അല്ലെ, നേരത്തെ 100 ആയിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ സാധനം കൂട്ടുന്നത്? 1 + 2 + 3 + 4 + 5 ഡാഷ് 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 പ്ലസ് 47 48 49 50. ഇതിന്റെ എല്ലാത്തിന്റെയും ആകെ തുകയാണ് നമുക്ക് ആദ്യ 50 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ എങ്ങനെ കൂട്ടുന്ന അറിയാമോ? 1 + 50, 2 + 49, 3 + 48, 4 + 47 എന്ന് ഞാൻ കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ എനിക്ക് ഇതിന്റെ എല്ലാം കൂട്ടുമ്പോൾ എനിക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന സംഖ്യ എന്താണ്? 51 എന്ന് പറഞ്ഞ സംഖ്യയാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് 51 എത്ര പേസ് എനിക്ക് കിട്ടും? എനിക്ക് 25 പേസ് എനിക്കിവിടെ കിട്ടും അല്ലെ. 25 പേസ് നമുക്കിവിടെ കിട്ടും. അപ്പൊ എന്തായി? 25 × 51 1275. അതായത് സെയിം സാധനം തന്നെ വന്നു. അപ്പൊ ഇവിടെ തുകയ്ക്ക് പകരം ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർമുല നമ്മൾ ഉണ്ടാക്കിയെടുത്തു, എന്നും എന്നും വെട്ടിപ്പോയി. അപ്പൊ എൻ പ്ലസ് 1/2 ആണ്. ഇവിടെ എൻ എന്താണ്? 50 ആണ്. 50 + 1 എന്ന് പറയുന്ന 51 / 2 എന്ന് പറയുന്ന 51 / 2 എന്ന് പറയുന്നത് 25.5. അപ്പൊ നമുക്ക് വേറൊരു കണക്കിലോട്ട് നമുക്ക് പോകാം. ആദ്യ 25 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ കൂട്ടുന്നത് 2 + 4 + 48 + 50 അല്ലെ. അപ്പൊ ഇതിന് നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഈസ് ഇക്വൽ ടു n × n + 1. അപ്പൊ എൻ എന്താണ്? 25 ആണ് അല്ലെ. അപ്പോ ഇവിടെ 25 × 25 + 1 അതായത് 25 × 1 25 × 25 അങ്ങനെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 25 × 25 + 25 അല്ലെങ്കിൽ നമുക്ക് 25 × 26 = 650 എന്നും നമുക്ക് ഇവിടെ കാണാം. 650 ആണ് ഇവിടുത്തെ ആൻസർ. ഈ ഫോർമുല എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2, 4 അങ്ങനെയാണ് കൂട്ടുന്നത്. അപ്പൊ 2 + 2 + 50 എന്ന് പറയുന്ന 52 ആണ്. 4 + 48 എന്ന് പറയുന്നതും 52 ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 52 ആണ്. കോമൺ ആയിട്ട് സം കോമൺ ആയിട്ട് വരുന്ന 52 ആണ്. അപ്പൊ നമുക്ക് 12.5 പേസ് നമുക്ക് കിട്ടും. 12.5 പേസ് എങ്ങനെ കിട്ടി? നമുക്ക് 25 എണ്ണമാണ് ഇവൻ നമ്പേഴ്സിന്റെ 25 എണ്ണമാണുള്ളത്. ഒരു പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ 12.5, നമ്മൾ ഷൂസ് രണ്ട് ഷൂസ് അതായത് ഒരു പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണുള്ളത്. അപ്പൊ ഇവിടെ 12.5 ആണ് ഇവിടെ പെയർ വരുന്നത്. അപ്പോ അതിന്റെ ഉത്തരം 12.5 × 52 = 650 തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. അപ്പൊ നമുക്ക് സമ്മ നമ്മൾ എന്താന്ന് പഠിച്ചു. അപ്പൊ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ ആവറേജ് ഈസ് ഇക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ അല്ലെ. ഇവിടെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? n × n + 1 / n എന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജിന്റെ ഇക്വേഷൻ കിട്ടും. സമ്മിന്റെ ഇക്വേഷൻ n × n + 1 അല്ലെ. അപ്പോ ആവറേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n × n + 1 / n. അപ്പൊ n ഉം വെട്ടിപ്പോയി, ഉത്തരം n + 1. അപ്പൊ ഇവിടെ n + 1 ആണ് എന്ത്? ഇരട്ട സംഖ്യകളുടെ ആവറേജ് അല്ലെ.
അപ്പൊ ഇവിടെ എത്രയാണ് ആവറേജ് വരുന്നത്? 26 ആണ്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അപ്പൊ ആദ്യ 20 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്തറിയാം, ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എന്താണ്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. അപ്പൊ ഇവിടെ എൻ എത്രയാണ്? 20 ആണ്, അല്ലെ? അപ്പൊ 20 എൻ വരുമ്പോഴത്തേക്കും 20 ഇൻറ്റു 20 പ്ലസ് വൺ ആണ് എന്ത് വരുന്നത്? ഇവിടെ വരുന്നത്. അപ്പൊ 20 പ്ലസ് 20 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 20 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 21, അതായത് 420. അപ്പൊ 420 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാണ്? ബി ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. അപ്പൊ ഇതിന്റെ ആവറേജ്, ആവറേജ് ആണ് തുകയ്ക്ക് പകരം ആവറേജ് ആണ് ഇവിടെ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്താണ്? സം ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ സം എന്താണ്? സം എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ്. അപ്പൊ എന്നും എന്നും വെട്ടിപ്പോയി. അപ്പൊ എന്താണ് വരുന്നത്? എന്താ വരുന്നത്? വരുന്നത് 20 പ്ലസ് 1, അല്ലെ? അതായത് 21 ആണ് ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത കണക്കിലോട്ട് പോകാം. അപ്പൊ ആദ്യ 20 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ എന്താന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഒറ്റ സംഖ്യകൾ എന്താണ്? 1, 3, 5 അങ്ങനെ 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 പോകും. അപ്പൊ ആദ്യ 20 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല, ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഫോർമുലയാണ് എൻ സ്ക്വയർ. എങ്ങനെയാണ് എൻ സ്ക്വയർ? അതായത് ഇവിടെ 20 സ്ക്വയർ, 20 ഇൻറ്റു 20 ഈസ് ഇക്വൽ ടു 400. ഇവിടെ 400 എന്താണ് ഉത്തരം? ദേ കിടക്കണം 400. അപ്പൊ സി ആണ് ഉത്തരം. അപ്പൊ ഇതിന് വേറൊരു എക്സാമ്പിൾ എന്ന് പറയേണ്ട കാര്യമില്ല, വളരെ സിമ്പിൾ ആണ്. ഒറ്റ സംഖ്യകളുടെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം പറയണം എൻ സ്ക്വയർ ആണ്. ആവറേജ് ചോദിച്ചു കഴിഞ്ഞാലോ എൻ സ്ക്വയറിൻ്റെ അകത്ത് എന്നും എന്നും വെട്ടിപ്പോയി എൻ ആണ്. അപ്പോൾ ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചോദിക്കേണ്ട, പറയേണ്ട കാര്യമില്ല, 20 തന്നെയാണ് ഉത്തരം. അത് എന്താണോ എൻ അത് തന്നെയാണ് അതിൻ്റെ ആവറേജ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, അതേപോലെ തന്നെ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യണം. ടെലിഗ്രാം ലിങ്കിൽ കൃത്യമായിട്ടുള്ള ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽസ്, അതായത് മോക്ക് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് കാണാൻ മറക്കരുത്, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.